നമ്മൾ പഠിക്കുന്ന പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ. നാച്ചുറൽ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷന് മറ്റൊരു പേരുണ്ട് ട്രൂ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ. ഇതൊരു പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനാണ്, അതായത് ലൈറ്റ് സോഴ്സ് ഉള്ള പ്രൊജക്ഷനാണ്. ഗ്ലോബിൻ്റെ സെൻറ്ററിലാണ് ഇതിൽ ലൈറ്റ് സോഴ്സ് വയ്ക്കുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ നാച്ചുറൽ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ ഫോർ ദ ഹോൾ വേൾഡ് ഓൺ എ സ്കെയിൽ ഓഫ് 1:320 മില്യൺ വിത്ത് ഇൻറ്റർവൽ ഓഫ് 15 ഡിഗ്രി. നമുക്ക് തന്നിട്ടുണ്ട് ഹോൾ വേൾഡ് ആണ് വരയ്ക്കേണ്ടത്. സ്കെയിൽ എന്ന് പറയുന്നത് 1:32 മില്യൺ ആണ്. ഇൻറ്റർവെൽ എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റെഡ്യൂസ് ടു റേഡിയസ് ഓഫ് ദ എർത്ത് കണ്ടുപിടിക്കുക. റെഡ്യൂസ് റേഡിയസ് ഓഫ് എർത്ത്, റെഡ്യൂസ് ടു റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. ആക്ച്വൽ റേഡിയസ് ഓഫ് ദ എർത്ത് ബൈ ഗിവൻ സ്കെയിൽ. ആക്ച്വൽ റേഡിയസ് നമുക്കറിയാം 320 ഡിവൈഡ് ചെയ്ത് പോകുന്നത് 640 ലാണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 640 മില്യൺ ബൈ 320 മില്യൺ ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ എന്ന് വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലെങ്ത് ഓഫ് ദ ഇക്വേറ്റർ കണ്ടുപിടിക്കുക. ലെങ്ത് ഓഫ് ദ ഇക്വേറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2πr, ദാറ്റ് ഈസ് 2 × 3.14 × 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 12.56 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ ഇൻറ്റർവൽ അറൗണ്ട് ദി ഇക്വേറ്റർ കണ്ടുപിടിക്കുക. ഇൻറ്റർവൽ അലോങ് ദ ഇക്വേറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2πr × ഇൻറ്റർവൽ ബൈ 360. ദാറ്റ് ഈസ് ഇക്വൽ ടു 12.56 × നമുക്ക് ഗിവൺ ഇൻറ്റർവൽ 15 ആണ്. 15 ബൈ 360 ഈക്വൽ ടു 0.52 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 0.52 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ദി ഇക്വേറ്ററും കിട്ടി, ഇൻറ്റർവൽ അലോങ് ദി ഇക്വേറ്ററും കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ സിമ്പിൾ സിലിണ്ടറിക്കൽ പ്രൊജക്ഷനിൽ ചെയ്തതുപോലെ തന്നെ ആദ്യം ചെയ്യേണ്ടത് ഒരു 2 സെൻറ്റിമീറ്റർ ഉപയോഗിച്ചിട്ടൊരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ നമ്മൾ 2 സെൻറ്റിമീറ്റർ ഉപയോഗിച്ചിട്ടൊരു സർക്കിൾ ചെയ്യുമോ, 2 സെൻറ്റിമീറ്റർ ഉപയോഗിച്ചിട്ടൊരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഞാൻ 2 സെൻറ്റിമീറ്റർ ഉപയോഗിച്ചിട്ടൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ഒരു ലൈറ്റ് സോഴ്സ് ഉള്ള പ്രൊജക്ഷനാണ്. ആദ്യം നമ്മൾ ഡയമീറ്റർ വരയ്ക്കുക. ഒപ്പം തന്നെ നമുക്ക് ലൈറ്റ് സോഴ്സിന് വേണ്ടിയിട്ട് അപ്പോൾ 15 ഡിഗ്രി ഇൻ്റർവലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 15 ഡിഗ്രിയുടെ ഇൻ്റർവൽ വെച്ച് 90 വരെ നോർത്തിലും സൗത്തിലും മാർക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം ഡയമീറ്റർ വരയ്ക്കുകയാണ്. എന്നിട്ട് ഫിഫ്റ്റീൻ ഡിഗ്രി വെച്ച് നോർത്തിലും സൗത്തിലും മാർക്ക് ചെയ്യുക. 15, 30, 45, 60, 75, 90.
സെയിം സൗത്തിൽ 15, 30, 45, 60, 75, 90. അപ്പം അകത്ത് നിൽക്കുന്ന രീതിക്ക് രണ്ടും വരയ്ക്കുക. അപ്പോൾ രണ്ട് വശത്തോട്ട് മാർക്ക് ചെയ്തു. ഇനി ചെയ്യേണ്ടത് ലെങ്ത് ഓഫ് ദി ഇക്വേറ്റർ വരയ്ക്കുക. ലെങ്ത് ഓഫ് ദി ഇക്വേറ്റർ തന്നിട്ടുണ്ട് എത്ര സെൻറ്റിമീറ്റർ ആണ്? 12.56 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ 12.56 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു ലെങ്ത് ഓഫ് ഇക്വേറ്റർ വരയ്ക്കുക. അപ്പോൾ 12.56 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ലെങ്ത് ഓഫ് ദി ഇക്വേറ്റർ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോഞ്ചിറ്റ്യൂഡ് ആണ് വരയ്ക്കേണ്ടത്. അതിന് ആദ്യമായിട്ട് നമ്മൾ ടാൻജെന്റ് വരയ്ക്കുക. ഈ സൈഡിൽ വെച്ചിട്ട് ഒരു ടാൻജെന്റ് വരയ്ക്കുക. അപ്പോൾ ടാൻജെന്റ് നമ്മൾ വരച്ചു. ടച്ച് ചെയ്യുന്ന രീതിക്ക് വേണം വരയ്ക്കാൻ. ഇച്ചിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇവിടെ കറക്റ്റ് ടച്ച് ചെയ്യുന്ന രീതിക്ക് വരയ്ക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു ഇതിൽ പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ ആണ്. അപ്പോൾ പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ ആയതുകൊണ്ട് ലൈറ്റ് സോഴ്സ് സെൻട്രലിലാണ്, അതായത് ഈ ഭാഗത്താണ് ലൈറ്റ് സോഴ്സ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ലാറ്റിറ്റ്യൂഡ്സിലും പോകുന്ന രീതിക്കാണ് ലൈറ്റ് സോഴ്സ് പോയിട്ടുള്ളത്. അപ്പം ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഈ ഓരോ സ്ട്രോക്കും ഉണ്ടല്ലോ, ഇത് ഈ നമ്മൾ വരച്ച ഈ ടാൻജൻറ്റുമായിട്ട് കണക്ട് ചെയ്യാം. ടാൻജൻറ്റ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഇപ്പം ഇതിപ്പോൾ 90 ആണ്. നമുക്കറിയാം 90 ഇങ്ങനെ സ്ട്രെയിറ്റായി പോകുന്നതുകൊണ്ട് നമുക്ക് 90 ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 75 തൊട്ട് നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുക. ഡോട്ടഡ് ലൈൻസ് ഇട്ട് വേണം വരയ്ക്കാൻ ബാക്കി. അപ്പോൾ 90 സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് അത് വരച്ചില്ല. ബാക്കി 75, 60, 45, 30, 15, 0 അതുപോലെ രണ്ട് വശത്തോട്ടും വരച്ചിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി ചെയ്യേണ്ടത്, ഈ ടച്ച് ചെയ്യുന്ന ഓരോന്നുമാണ് ഇനി നമ്മളുടെ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഇക്യു ഡിസ്റ്റൻസിൽ ചെയ്തത് കറക്റ്റ് ലോഞ്ചിറ്റ്യൂഡായാലും ലാറ്റിറ്റ്യൂഡായാലും നമ്മൾ കറക്റ്റ് ഒരേ അളവിലാണ് ഡിവൈഡ് ചെയ്തത്. അതുകൊണ്ടാണ് അതൊരു ഇക്യു ഡിസ്റ്റൻ്റ് എന്ന് നമ്മൾ പറയാൻ കാരണം. ഇതങ്ങനെയല്ലെന്ന, ലൈറ്റ് സോഴ്സിൻ്റെ സോഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ ആയതുകൊണ്ട് തന്നെ എവിടെയാണോ ലൈറ്റ് ടച്ച് ചെയ്യുന്നത് അവിടെ നിന്നാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എടുക്കുന്നത്. അപ്പോൾ ആൾറെഡി നമ്മൾ ലെങ്ത് ഓഫ് ദി ഇക്വേറ്റർ 0 ഡിഗ്രിക്ക് വരച്ചു കഴിഞ്ഞു. അപ്പോൾ സെയിം എന്താണ് ഈ ഒരു എവിടെയാണോ ടച്ച് ചെയ്തത് അവിടെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. പക്ഷേ അതിൻ്റെ ലെങ്ത് എപ്പോഴും 12.56 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്.
വരയ്ക്കുമ്പം 12.56 തന്നെ എടുത്ത് വരയ്ക്കുക. സെയിം സദേൺ ഹെമിസ്ഫിയറിൽ വരയ്ക്കുക. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ലെങ്ത് ഓഫ് ദ ഇക്വേറ്റർ എത്രയാണ് തന്നിട്ടുണ്ട്, 0.52 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പം 0.52 സെൻറ്റിമീറ്റർ നമ്മൾ ഡിവൈഡറിലെടുത്ത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിഗ്രി ഇൻ്റർവലാണ് നമുക്ക് തന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ഡിവിഷൻസ് 24 ഡിവിഷൻസ് വരും. 30 ഡിഗ്രിയാണ് എടുക്കുന്നതെങ്കിൽ 12 ഡിവിഷൻസ് വരും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയാണോ ഇൻ്റർവൽ തന്നിട്ടുള്ളത് അത് വെച്ച് നിങ്ങൾ ലോഞ്ചിറ്റ്യൂഡ്സ് ഒന്ന് എഴുതി നോക്കുക, എന്നിട്ട് എത്ര ഡിവിഷനാണ് വേണ്ടതെന്ന് നോക്കി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ 15 ഡിഗ്രി ഇൻ്റർവൽ ആയതുകൊണ്ട് തന്നെ ടോട്ടൽ 360 ആണല്ലോ, 180 ഡിഗ്രി ഈസ്റ്റിലും 180 ഡിഗ്രി വെസ്റ്റിലും ആയതുകൊണ്ട് 15 ഡിഗ്രി ഇൻ്റർവൽ വെച്ചിട്ട് നമുക്ക് 24 ഡിവിഷൻസ് ആണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ 24 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആൾറെഡി 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. അപ്പോൾ നമ്മൾ നാച്ചുറൽ സിലിണ്ടർ പ്രൊജക്ഷനിൽ ഓൾറെഡി ലാറ്റിറ്റ്യൂഡ്സ് വരച്ചിട്ടുണ്ട്, മുകൾ ഭാഗത്ത് അതൊക്കെ നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് വരച്ചിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ ലോഞ്ചിറ്റ്യൂഡ്സ് മാർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ലോഞ്ചിറ്റ്യൂഡ്സ് മാർക്ക് ചെയ്തപ്പോഴത്തേക്കും തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വാല്യൂ കൂടെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതണമെന്നോ ഒരു നിർബന്ധമൊന്നും ഇല്ല, ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഫൈനലായിട്ട് താഴെ വാല്യൂ എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ തെറ്റിപ്പോകാതിരിക്കാൻ എഴുതിയാണ്. നിങ്ങൾ വേണമെങ്കിൽ കുറച്ചുകൂടെ ആ പോയിൻറ്റിട്ട് കുറച്ചുകൂടെ ഷാർപ്പൺ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ വരച്ചാൽ മതി. ഏറ്റവും നല്ലത് ഏറ്റവും മുകളിൽ കാണുന്ന ലാറ്റിറ്റ്യൂഡും ഏറ്റവും താഴെ കാണുന്ന ലാറ്റിറ്റ്യൂഡിലും കൂടെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നതായിരിക്കും. ഇപ്പം ഓൾറെഡി ഞാൻ ഒന്ന് രണ്ട് തവണ വരച്ചു, പക്ഷേ അതെനിക്ക് കുറച്ച് വേരിയേഷൻസ് വന്നതുകൊണ്ട് മിസ്റ്റേക്ക് വന്നു, അതുകൊണ്ടാണ് മായ്ച്ചിട്ട് വീണ്ടും വരയ്ക്കുന്നത്. അപ്പോൾ 0.52 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു കറക്റ്റ് ഒരു പോയിൻ്റ് അല്ല, 0.5 0.10 അല്ലെങ്കിൽ 0.7 ഒക്കെ ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു വാല്യൂ എടുക്കാൻ പറ്റും. പക്ഷേ ഇത് 0.52 ആയതുകൊണ്ട് നമ്മൾ ഡിവൈഡർ വെച്ച് എടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാൻ നോക്കണം. അപ്പോൾ ഓൾറെഡി വരച്ചതിനെ ഞാൻ വരയ്ക്കാം. ആദ്യം 165. ഞാൻ ഈ ഒരു പോയിൻ്റ് മാത്രമേ വരച്ചിട്ടുള്ളൂ. നിങ്ങൾ വരയ്ക്കുമ്പോൾ മുകളിലും താഴെയും കൂടെ മാർക്ക് ചെയ്ത് വരയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ദെൻ 150. അതുപോലെ എപ്പോഴും പറയുന്നത് പോലെ സ്കെയിൽ കുറച്ചുകൂടെ വലിയ സ്കെയിൽ തന്നെ ഉപയോഗിച്ച് വരയ്ക്കാം. 135, 120. അപ്പോൾ എല്ലാം വരച്ച് തീർത്തിട്ടുണ്ട്. ഇനി സാധാരണ ചെയ്യുന്നത് പോലെ താഴെ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ് മാർക്ക് ചെയ്യുക, സ്കെയിൽ എത്രയാണെന്ന് വെച്ച് എഴുതുക,
പിന്നെ നാച്ചുറൽ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ എന്ന ഹെഡിങ് മോഡൽ എഴുതുക. അപ്പം ഇതാണ് നമ്മുടെ നാച്ചുറൽ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ. കാണുമ്പോൾ തന്നെ അറിയാം ഇക്വേറ്ററിന് നിന്നും പോൾസിലോട്ട് പോകും തോറും ലാറ്റിറ്റ്യൂഡ്സിൻ്റെ വലുപ്പം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. അതുപോലെ ലാറ്റിറ്റ്യൂഡ്സ് ലോഞ്ചിറ്റ്യൂഡ്സിനെ 90 ഡിഗ്രി റൈറ്റ് ആംഗിൾസിലാണ് കട്ട് ചെയ്ത് വരുന്നത്. പിന്നെ ലാറ്റിറ്റ്യൂഡ്സ് തമ്മിലുള്ളത് ഇക്വിഡിസ്റ്റൻ്റ് അല്ല, സ്പേസ് കൂടി കൂടി വരുന്നു. ലോഞ്ചിറ്റ്യൂഡ്സ് പക്ഷേ എല്ലായിടത്തും ഈക്വൽ സ്പേസ്ഡ് ആണ്.